നമസ്കാരം പാലക്കാട് ശ്രീനിവാസന്റെ കൊലപാതകം ആ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണം അത് കഴിഞ്ഞ ദിവസം ഒരു സുപ്രധാന ഘട്ടത്തിലെത്തിയിരുന്നു അതായത് ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്ന സംഭവത്തിലേക്ക് നയിച്ച പതിനൊന്നാം പ്രതി അബ്ദുൾ റഷീദ് ഈ അബ്ദുൾ റഷീദിനെ പോലും ഇതുവരെയും പിടികൂടാൻ കേരള പോലീസിനായിട്ടില്ല എന്നുള്ളതാണ് കൊലപാതകത്തിൽ നേരിട്ടു പങ്കെടുത്ത കുറച്ചു പേരെ അറസ്റ്റ് ചെയ്തു എന്നല്ലാതെ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത സുപ്രധാന പ്രതികളെയെല്ലാം പതിനൊന്നും പന്ത്രണ്ടും പ്രതികളാക്കി മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു വാർത്ത കണ്ടാൽ മനസ്സിലാകും അതായത് എസ് ഡി പി ഐയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്ന് പ്രതിക്ക് ഈ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതിക്ക് മാസം തോറും പണം അയക്കുമായിരുന്നു എന്നാണ് പതിനാറാം തീയതി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം പതിനാറാം തീയതി ശ്രീനിവാസൻ വധിക്കപ്പെടുന്നു പത്തൊൻപതാം തീയതി മുതൽ ഈ പ്രതിയുടെ അക്കൗണ്ടിലേക്ക് നിരന്തരം എല്ലാ മാസവും എസ് പണം നൽകുന്നുണ്ട് തീർച്ചയായും കൊലപാതകത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ പ്രതികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പണം അയക്കൽ എന്നത് വളരെ വളരെ വ്യക്തമാണ് കാരണം എസ് ഡി പി ഐയുടെ കേന്ദ്ര അക്കൗണ്ടിൽ നിന്നും നേരിട്ട് പോയിരിക്കുന്ന പണമാണ് ഇതല്ലാതെ ചില വ്യക്തികളും പണം ഈ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ട് അബ്ദുൾ റഷീദിൻ്റെ അക്കൗണ്ടിലേക്ക് ഈ അബ്ദുൾ റഷീദാണ് ഈ എസ് ഡി പി ഐ പ്രവർത്തകൻ്റെ കൊലപാതകം നടക്കുന്നു ആ കൊലപാതകത്തിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുന്നു ഈ ജില്ലാ ആശുപത്രിയുടെ പരിസരത്ത് വെച്ചാണ് ശ്രീനിവാസനെ കൊല ചെയ്യാനുള്ള ഗൂഢാലോചന നടത്തിയത് എന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു കഴിഞ്ഞു ആരെയാണ് കൊല്ലേണ്ടത് ആരൊക്കെയാണ് കൊല്ലേണ്ടത് എങ്ങനെ കൊല്ലണം എന്നതിൻ്റെ എല്ലാ വിവരങ്ങളും ഈ ഗൂഢാലോചനയിൽ അവർ രൂപപ്പെടുത്തി എല്ലാ പദ്ധതിയിടുകയും ചെയ്തു അതിനുശേഷം ഈ കൊലപാതക സംഘവുമായി ഈ മേലാമുറിയിലേക്ക് പോയത് അല്ലെങ്കിൽ അവർക്ക് വഴികാട്ടിയായി അവരെ വഴി കാണിച്ചുകൊണ്ട് മുന്നേ പോയത് അബ്ദുൾ റഷീദാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു എന്നിട്ടും അബ്ദുൾ റഷീദ് കേസിലെ പതിനൊന്നാം പ്രതി മാത്രമാണ് അബ്ദുൾ റഷീദ് ഈ ചുവന്ന കാറിൽ പോകുന്നു മേലാമുറിയിൽ ശ്രീനിവാസനെ ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നു പുറകെ വന്ന കൊലപാതകികൾ കൊലപാതകം നടത്തുന്നു അതിനുശേഷം അബ്ദുൾ റഷീദ് ഒളിവിൽ പോകുന്നു ഇന്നേ വരെ ഈ അബ്ദുൾ റഷീദിനെ പിടികൂടാൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ല അബ്ദുൾ റഷീദിൻ്റെ അക്കൗണ്ട് പോലും മരവിപ്പിക്കുന്നത് മാസങ്ങൾക്ക് ശേഷമാണ് ഏപ്രിലിൽ നടന്ന കൊലപാതകമാണ് ജൂലൈയിൽ മാത്രമാണ് അക്കൗണ്ട് പോലും മരവിപ്പിക്കാൻ പോലീസിനായത് ഭാവിയിൽ കോടതിയിലെത്തുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴെങ്കിലും ഈ അക്കൗണ്ട് മരവിപ്പിക്കാൻ പോലീസ് മെനക്കെട്ടത് കാരണം ഈ ഒളിവിൽ പോകുന്ന പ്രതി ഈ പ്രതിയെ സംരക്ഷിക്കാൻ ഉന്നത തലത്തിൽ നിന്നും ഈ പ്രതിയെ സംരക്ഷിക്കാനുള്ള സഹായം കിട്ടുന്നു ഈ പ്രതിക്ക് ഒളിവിൽ കഴിയാനുള്ള സഹായം കിട്ടുന്നു എന്നതിൻ്റെ സൂചനയാണിത് കാരണം അവർ ഈ കേരളം വിട്ടിട്ടില്ല എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട് ഈ സംഘടനയിൽ നിന്നും എസ് ഡി പി ഐ എന്ന തീവ്രവാദ സംഘടനയിൽ നിന്നും എല്ലാ മാസവും ഈ കൊലയാളികൾക്ക് പണം ലഭിക്കുന്നുമുണ്ട് മാത്രമല്ല ചില വ്യക്തികളും ഈ അക്കൗണ്ടിലേക്ക് പണം ഇടുന്നുണ്ട് കൊലപാതക സംഘത്തെ സംഘടിപ്പിച്ച് ഈ കൊലപാതകം നടത്തിയ മുഖ്യ സൂത്രധാരനാണ് എസ് ഡി പി ഐയുടെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് എന്ന് സംശയിക്കാവുന്ന എല്ലാ സൂചനകളും ഈ കേസിലുണ്ട് എന്നിട്ടും അബ്ദുൾ റഷീദ് പതിനൊന്നാം പ്രതിയാണ് അബ്ദുൾ റഷീദിനെ ഇതുവരെ പിടികൂടാനും സാധിച്ചിട്ടില്ല ഡൽഹിയിലെ കാനറ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പണം പോയിരിക്കുന്നത് പോലീസിൻ്റെ അഭ്യർത്ഥന പോലീസിൻ്റെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ബാങ്ക് ഈ പ്രതികളുടെ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് കേരളം ഇല്ലാത്ത ഒരു സമൂഹമായി മാറിയിരിക്കുന്നു രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി പുറകിലുണ്ട് എങ്കിൽ ആർക്കും ആരെയും കൊല്ലാമെന്ന ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോവുകയാണ് ഇതിന് വഴികാട്ടിയായി കൊടുത്തത് അല്ലെങ്കിൽ ഇതൊരു മാതൃകയായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായ സി പി ഐ എം ആണ് എതിരാളികളെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുക എന്നിട്ട് കൊലപാതകികളെ ഒളിപ്പിച്ചു വയ്ക്കുക പകരം മറ്റാരെയെങ്കിലും ഈ കൊലപാതക കേസിലേക്ക് നിയമ സംവിധാനത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുക ഒളു ഒടുവിൽ തെളിവിൻ്റെ അപര്യാപ്തത കാരണം ഈ പ്രതികൾ ഊരിപ്പോകുന്ന ഒരവസ്ഥ ഇത് തീർത്തും നിയമവാഴ്ച ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് നടക്കുന്നതാണ് ആർക്കും ആരെയും കൊല്ലാം കൊലപാതകികൾക്ക് കേരളത്തിൽ ഒളിച്ചു താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു കൊലപാതകികൾക്ക് രക്ഷപ്പെടാനുള്ള നിർണായകമായ സമയം പോലീസ് അനുവദിച്ചു നൽകുന്നു എന്നുള്ളതാണ് കേരള പോലീസിൻ്റെ അന്വേഷണ വൈദഗ്ധ്യത്തെ ഭാവിയിലെങ്കിലും ബാധിക്കാവുന്ന വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇത് കേരളത്തിലെ ക്രമസമാധാന നില എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് ആഭ്യന്തര വകുപ്പ് ചിന്തിക്കണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ സാഹചര്യത്തിന് ജനങ്ങളോട് സമാധാനം പറയേണ്ടതുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം എസ് ടി പി ഐയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ഡൽഹിയിൽ നിന്നും ഉള്ള പണം കേരളത്തിലെ കൊലപാതകികൾക്ക് കേരളത്തിലെ എസ് ഡി പിയുടെ ജില്ലാ പ്രസിഡൻറ്റിന് കൊലപാതകം ചെയ്യാനായിട്ട് കൊലപാതകം ചെയ്ത ശേഷം ഒളിവിൽ കഴിയാനായി പണം അയച്ചു കൊടുക്കുമ്പോൾ ഈ തീവ്രവാദ സംഘടനയെ എന്താണ് ചെയ്യുന്നത് സർക്കാർ തീവ്രവാദ സംഘടനയെ എന്ത് ചെയ്യാനാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി ഈ ആറു മണിക്ക് പത്രസമ്മേളനം ഇപ്പോഴില്ല എങ്കിൽ കൂടി ഒരു പത്രസമ്മേളനം വിളിച്ച് ജനങ്ങളെ ഒന്ന് അറിയിക്കണം വെബ് ഡെസ്ക് തത്ത്വ ന്യൂസ്